നീരജ് എന്ന് പറയുന്ന ഒരു മിടുക്കനെയാണ് പരിചയപ്പെടുത്തുന്നത്. നീരജിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം നീരജ് ഒരു വ്യത്യസ്ത കണ്ടുപിടുത്തവുമായിട്ടാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. കീടനിയന്ത്രണത്തിന് നാടൻ മത്സ്യങ്ങൾ എന്ന കണ്ടെത്തലിലൂടെ ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് സ്വദേശിയായ നീരജ്. കീടനാശിനികളിൽ നിന്നും എങ്ങനെ മണ്ണിനെയും മനുഷ്യനെയും രക്ഷിക്കാം എന്ന ചിന്ത കൂടി നീരജിൻ്റെ കണ്ടെത്തലിന് പിന്നിലുണ്ട്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ഏറ്റവും മികച്ച പ്രൊജക്റ്റായി തെരഞ്ഞെടുത്തതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് നീരജ്. കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കീടങ്ങളുടെ ശല്യം. അത് പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്നതാവട്ടെ രാസ കീടനാശിനികളും. എന്നാൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ എന്തെന്ന ചിന്തയാണ് നാടൻ മത്സ്യങ്ങൾ എന്ന കണ്ടെത്തലിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. മണ്ണിനെയും മനുഷ്യനെയും പതിയെ പതിയെ കാർന്നു തിന്നുന്ന കീടനാശിനികൾ, അവയിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്ന ഒരു കുട്ടിയുടെ ചിന്ത കൂടിയുണ്ട് നീരജിൻ്റെ ഈ പ്രയത്നത്തിനു പിന്നിൽ. ഗ്രാമങ്ങളിലെ നെൽവയലുകളിലും അതോടു ചേർന്നുള്ള ജലസ്രോതസ്സുകളിലുമുള്ള നാടൻ മത്സ്യങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവും ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ പ്രേരണയായി തീർന്നെന്ന് നീരജ് പറയുന്നു. 100 വീടുകളിൽ ഞങ്ങൾ സർവേ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഇതിലെല്ലാത്തു നിന്നുള്ള വിവരങ്ങൾ ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ നിന്ന് കണ്ടെത്തിയത് ഈ നാടൻ മത്സ്യങ്ങൾക്ക് ഈ നെൽപ്പാടയിൽ കാണപ്പെടുന്ന കീടങ്ങളായ ഈ കുഴൽപ്പുഴു, തണ്ടുതരപ്പൻ പുഴു, പിന്നെ ഈ കൊതുകിൻ്റെ ലാർവയായ കൂത്താടി, ഇതിനൊക്കെ നല്ലോണം കഴിക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ കരിങ്കണ എന്ന് പറഞ്ഞൊരു മത്സ്യമാണ്. നെൽപ്പാടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഈ മീൻ തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് പരളാണ്. അതും നമ്മുടെ തോട്ടിലും വയലിലും എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. അപ്പോൾ ഈ നാടൻ മത്സ്യങ്ങൾക്ക് ഈ നല്ല രീതിയിൽ തന്നെ കീടനിയന്ത്രണത്തിൻ്റെ ഒരു പങ്കുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇപ്പം നാടൻ മീനുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിനുള്ള പ്രധാന കാരണം രാസവളങ്ങളുടെ ഉപയോഗം തന്നെയാണ്. ഈ രാസവളവും രാസ കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കുന്നത് കീടനിയന്ത്രണത്തിനും ചെടി നല്ലോണം വളരാനും വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഈ മത്സ്യങ്ങൾ ഉണ്ടാകുമ്പം കീടങ്ങളെ നാച്ചുറലായിട്ട് തന്നെ കീടങ്ങളെ ഭക്ഷിച്ചോളും. അപ്പോൾ അതിന് നാച്ചുറലായിട്ട് തന്നെ അത് കൺട്രോളായിരിക്കും. കോട്ടൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ നെൽവയലുകളാണ് പഠന വിധേയമാക്കിയത്. കണ്ടുപിടുത്തങ്ങളും വിദഗ്ധരായ ശാസ്ത്രജ്ഞരുടെ സഹായവും നീരജിൻ്റെ പ്രയത്നത്തിന് പിന്നിലുണ്ട്. വയലുകളിലും തോടുകളിലും കാണപ്പെടുന്ന ധാരാളം മത്സ്യങ്ങളെ ഇവർ ശേഖരിച്ചതു മുതൽ നിരവധി കടമ്പകൾ. മത്സ്യങ്ങളെയെല്ലാം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ് കീടങ്ങളെയും കൂത്താടികളെയും ഭക്ഷിക്കാനുള്ള മത്സ്യങ്ങളുടെ കഴിവ് കണ്ടെത്താനായി പരീക്ഷണങ്ങൾ വരെ നടത്തി. അതിൽ നിന്നാണ് കീടങ്ങളെ നിയന്ത്രിക്കാൻ നാടൻ മത്സ്യങ്ങൾക്ക് കഴിയുമെന്ന് കണ്ടെത്തിയത്. ഇതോടെ രാസവളത്തെ പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നെല്ലും നാടൻ മത്സ്യങ്ങളും ഉപയോഗിച്ചുള്ള സംയോജിത കൃഷിരീതി എന്നത് ഗുണമെന്നാണ് ഇവർ പറയുന്നത്. തികച്ചും ഫലപ്രദവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതിക്കായി സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് നീരജ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഈ കീടനാശിനികളുടെ അമിത ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നൊരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ കീടനാശിനികളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നുകൂടി തെളിയിക്കുകയാണ് നീരജ് എന്ന ആ മിടുക്കൻ.